എന്ന ബ്രാൻഡ് ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കോടിക്കണക്കിന് വിദേശ രാജ്യങ്ങൾ പോലും അഭിമാന പുരസരം തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രാൻഡായി ടാറ്റ മാറിയതിന് പിന്നിൽ ഒരേ ഒരു പേരേ ഉള്ളൂ. ദയാശാലിയായ മനുഷ്യസ്നേഹിയായ രത്തൻ ടാറ്റ. തൻ്റെ 86 വർഷത്തെ ജീവിതത്തിൽ അനേകം മനുഷ്യർക്ക് കൈത്താങ്ങായ അദ്ദേഹം 9 ഒക്ടോബറിനാണ് ഈ ലോകം വിട്ടുപോയത്. ടാറ്റ കുടുംബത്തിലെ പൂർവികർ 8-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്തവരാണ്. പേർഷ്യയിലെ ഇസ്ലാമിക അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്യപ്പെട്ട പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. ഇറാനിൽ നിന്നും കുടിയേറി ഇന്ത്യയിലെത്തിയ ടാറ്റ കുടുംബം ഇവരുടെ ബിസിനസ് ബോംബെയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ, അതായത് 25 തലമുറകളോളം ഗുജറാത്തിലെ നവ്സാരിയിലാണ് താമസമാക്കിയിരുന്നത്. 1868 ബോംബെയിൽ ജംഷഡ്ജി നസർവാൻജി ടാറ്റ ഒരു ട്രേഡിംഗ് കമ്പനി ആരംഭിച്ചതോടെയാണ് ടാറ്റ കുടുംബത്തിന്റെ ബിസിനസ് യാത്ര ആരംഭിക്കുന്നത്. അതാണ് പിൽക്കാലത്ത് ഇന്നു കാണുന്ന ടാറ്റ ഗ്രൂപ്പായി രൂപാന്തരം പ്രാപിച്ചത്. രാജ്യത്ത് സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ടാറ്റകൾ മുൻഗണന നൽകിയിരുന്നു. തുടക്കം മുതൽ തന്നെ ജംഷഡ്ജി ടാറ്റയും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളായ ഡൊറാബ്ജി ടാറ്റയും രത്തൻജി ടാറ്റയും തങ്ങളുടെ എസ്റ്റേറ്റുകളും സ്വത്തുവകകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നു. ഇന്ന് വിവിധ ഇടങ്ങളിലായി വ്യത്യസ്ത മേഖലകളിലുള്ള 16 ട്രസ്റ്റുകളാണ് ടാറ്റ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാനും ടാറ്റ ഗ്രൂപ്പിന്റെ എമെറിറ്റസ് ചെയർമാനുമായിരുന്നു രത്തൻ ടാറ്റ. രത്തൻ ടാറ്റയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചുമതലയേറ്റത് അർദ്ധ സഹോദരൻ നോയൽ ടാറ്റയാണ്. അവിവാഹിതനായ രത്തൻ ടാറ്റയുടെ മാതാപിതാക്കൾ വിവാഹമോചിതരായിരുന്നു. രത്തനു 10 വയസ്സുള്ളപ്പോഴായിരുന്നു ഇത്. പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച പിതാവ് നവൽ ടാറ്റയ്ക്ക് നോയൽ ടാറ്റ എന്നൊരു മകൻ കൂടിയുണ്ട്. അർദ്ധ സഹോദരനായ നോയൽ ടാറ്റയുമായി രത്തൻ ടാറ്റയ്ക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. നവൽ ടാറ്റയുടെ 3 മക്കളിൽ രത്തൻ ടാറ്റയും ജിമ്മി ടാറ്റയും വിവാഹം കഴിച്ചിട്ടില്ല. 1957 ജനിച്ച നോയൽ നേവൽ ടാറ്റയുടെയും സിമോൺ ടാറ്റയുടെയും മകനാണ്. UKയിലെ സസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ഫ്രാൻസിൽ ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ചേർന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ട്രെൻഡ് ലിമിറ്റഡിന്റെ ചെയർമാൻ, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ, ടൈറ്റൻ കമ്പനിയുടെ വൈസ് ചെയർമാൻ എന്നിവയുൾപ്പെടെ നോയൽ നിരവധി സുപ്രധാന ചുമതലകൾ വഹിക്കുന്നുണ്ട്. അദ്ദേഹം ആലു മിസ്ത്രിയെ വിവാഹം കഴിച്ചു. 3 മക്കളാണ് ഇവർക്കുള്ളത്, നെവിൽ, മായ, ലിയ. ഇവർ 3 പേരും ടാറ്റ ഗ്രൂപ്പിലെ സജീവ പ്രവർത്തകരാണ്. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് ലിയ ടാറ്റ. മായ ടാറ്റ ടാറ്റ ക്യാപിറ്റലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. നെവിൽ ടാറ്റ സ്റ്റാർ ബസാറിലെ നേതൃസംഘത്തിൽ പ്രവർത്തിക്കുന്നു. ഈ പുതിയ പദവി അലങ്കരിക്കുന്നതിന് മുൻപ് ടാറ്റ ഗ്രൂപ്പിന്റെ വ്യാപാര വിതരണ വിഭാഗമായ ടാറ്റ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു നോയൽ ടാറ്റ. 2010 മുതൽ 2021 വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്പനി 500 ബില്യൺ വിറ്റുവരവിൽ നിന്നും 3 മില്യൺ ലാഭമാണ് നേടിയത്. ട്രെൻഡ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ നോയൽ ടാറ്റ 1998 ഒരു സ്റ്റോറിൽ നിന്ന് വിവിധ തലങ്ങളിലായി 700 സ്റ്റോറുകളിലേക്ക് അതിന്റെ പ്രവർത്തനം വിപുലീകരിച്ചു. ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനാകുന്നതിന് മുൻപ് വരെ നോയൽ ടാറ്റ ട്രെൻഡ്, ടാറ്റ ഇന്റർനാഷണൽ ലിമിറ്റഡ്, വോൾട്ടാസ് ആൻഡ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ ചെയർമാനായിരുന്നു. ടാറ്റ സ്റ്റീൽ ആൻഡ് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡിന്റെ വൈസ് ചെയർമാനുമാണ് അദ്ദേഹം. ടാറ്റ സൺസിന്റെ 50% ത്തിലധികം ഉടമസ്ഥാവകാശമുള്ള സർ രത്തൻ ടാറ്റ ട്രസ്റ്റിന്റെയും സർ ഡൊറാബ്ജി ടാറ്റ ട്രസ്റ്റിന്റെയും ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം.